മന്നിയനും സ്മരണാർഹനുമായ ഡോക്ടർ ഫിലിപ്പോസ് മാർ തിയോഫിലോസ് സെരിമേനിയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചുള്ള സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ഒരു സീനിയർ ഫ്രണ്ട്സിന്റെ മീറ്റിംഗ് ആണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. സെരിമേനി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ഈ പ്രസ്ഥാനത്തിന് അതിന്റെ ഊടും പാവും നൽകി പ്രസ്ഥാനത്തെ സജീവമായി സഭയ്ക്കും സമൂഹത്തിനും പ്രയോജനപ്രദമായി നിലനിർത്തുവാൻ്റെ പൂർണ്ണം ബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടും കായികശേഷി കൊണ്ടും തിരുമേനി ഒത്തിരിയും സംഭാവനകൾ ഈ പ്രസ്ഥാനത്തിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നും ഈ സീനിയർ ഫ്രണ്ട്സിൻ്റെതായ ഒരു വലിയ കുടുംബ സംഗമം ഇവിടെ ക്രമീകരിച്ചതിനെ കുറിച്ച് ആലോചിച്ചപ്പോഴേ ഇത്രയും പേരെങ്കിലും ഇതിലെത്തിച്ചേർന്നതിൽ വളരെ സന്തോഷവും തിരുമേനിയോടുള്ള അവരുടെ ബഹുമാനത്തിന്റെ പ്രകടനവുമായി തന്നെ ഇതിനെ കാണുന്നു. അങ്ങനെയുള്ള ഒരു സമ്മേളനത്തിൽ ഇനിയും നമ്മൾ മുഖ്യമായിട്ടുള്ള ഒരു സമ്മേളനം നടക്കുവാൻ പോകുന്നു. അതുകൊണ്ട് ആമുഖ വാക്കുകൾക്ക് വലിയ പ്രസക്തിയില്ല. അതിനേക്കാളുപരി അഭിനന്ദ്യ ഫിലിപ്പോസ് തിരുമേനിയും ജിജി തോമസിനും ഇവിടെയുണ്ട്. ഈ രണ്ടുപേർക്കും എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്റെ മുഖ്യ കർമ്മം. അഭിനന്ദ്യ ഫിലിപ്പോസ് തിരുമേനിയെ ഞാൻ നിങ്ങൾക്ക് ഇനിയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അഭിനന്ദ്യ ഫിലിപ്പോസ് മാർ തിയോഫിലോസ് തിരുമേനിയിൽ നിന്ന് പൗരോഹിത്യത്തിന്റെയും ശ്രേഷ്ഠാചാര്യത്തിന്റെയും എല്ലാ മഹിമകളും എല്ലാ ഗുണപാഠങ്ങളും ഒരുപോലെ സാംശീകരിച്ച് ഇന്ന് സഭയെയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തെയും നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മഹാപുരോഹിത ശ്രേഷ്ഠനാണ് ഗീവർഗീസ് മാർ തിയോഫിലോസ് തിരുമേനി. ഇന്നും ഈ സമ്മേളനത്തിന് എത്തിച്ചേർന്നു. ഈ സമ്മേളനത്തിന് തിരുമേനിക്ക് ഒത്തിരിയും ഒത്തിരിയും ലക്ഷ്യങ്ങളുണ്ട്. കാരണം ഈ സീനിയർ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഈ സമൂഹത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി എപ്പോഴും എപ്പോഴും കുറ്റബന്ധത്തിൽ നിലനിർത്തുക എന്നുള്ളതാണ് തിരുമേനിയുടെ ലക്ഷ്യം. അത് തിരുമേനി ഇവിടെ സൂചിപ്പിക്കും. അങ്ങനെ ആ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുവാൻ്റെ കവണ്ണം ഇന്ന് ഈ ചടങ്ങിന് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ആദരണീയനും അഭിമന്യനുമായ ഗീവർഗീസ് മാർ തിയോഫിലോസ് തിരുമേനിയെ എല്ലാവരുടെയും പേരിൽ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിശിഷ്ടാതിഥിയും മുഖ്യ പ്രഭാഷകനുമായി ലഭിച്ചിരിക്കുന്നത് നമുക്ക് നമ്മുടെ മലങ്കരി ഓർത്തഡോക്സ് സഭയുടെ എപ്പോഴും എപ്പോഴും അഭിമാനത്തിന്റെ ഒരു വലിയ മാനപാത്രമായി തീർന്നിരിക്കുന്ന ജിജി തോംസൺ IAS ആണ്. അദ്ദേഹത്തെക്കുറിച്ച് യുവജനങ്ങൾക്ക് വലിയ സങ്കല്പം. അദ്ദേഹത്തിന്റെ സീനിയർ ഫ്രണ്ട്സായ എല്ലാവർക്കും അദ്ദേഹത്തിന് ഉത്തമമായ വിശ്വാസമുണ്ട്. അങ്ങനെ സിവിൽ സർവീസിൽ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ജിജി തോംസൺ IAS. ഈ അടുത്തിടെ നടന്നതായ കോമൺവെൽത്ത് ഗെയിംസിൽ അതിന്റെ ആ സംഘാടക സമിതിയുടെ ഡയറക്ടർ ജനറലായി ജിജി തോംസൺ IAS-നെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചപ്പോൾ ഓരോ ഓർത്തഡോക്സുകാരനും അത് അഭിമാനത്തിന്റെ നിമിഷമായിരുന്നു. ആ ഏറ്റെടുത്തതായ ചുമതല അല്ലെങ്കിൽ തന്നെ ഏൽപ്പിച്ചതായ ചുമതല എത്രമാത്രം ഭംഗിയായി ഡൽഹിയിൽ നടത്തിയെടുക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതും വളരെ വസ്തുതയാണ്. ഓരോ നിമിഷങ്ങളിലും ചാനലിൽ കാണുമ്പോൾ ഇത് ഞങ്ങളുടെ ജിജി തോംസൺ എന്ന് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുവാൻ തക്കവണ്ണം നമ്മൾക്ക് സാധിച്ചതിലുള്ള അഭിമാനമുണ്ട്. അതിന് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഡൽഹിയിലെ ആ ഒരു പദവി വിട്ടതിന് ശേഷം അത് വീണ്ടും കേരളത്തിലേക്ക് തിരിച്ച് എത്താൻ പോവുകയാണ്. കേരളത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അദ്ദേഹം ഉയർത്തപ്പെട്ട് കഴിഞ്ഞു. ആ സ്ഥാനത്ത് അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്യും. ഔദ്യോഗിക പദവിയിലേക്ക് അദ്ദേഹം എത്തിച്ചേരും. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു ഓർത്തഡോക്സുകാരൻ, കറുതേറിയ ഒരു ഓർത്തഡോക്സുകാരൻ, യുവത്വമുള്ള ഒരു ഓർത്തഡോക്സുകാരൻ ആ അഡീഷണൽ ചീഫ് സെക്രട്ടറി പദത്തിൽ അലങ്കരിക്കുമ്പോഴും ഇനിയും അതിൽ നിന്ന് ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അദ്ദേഹം വരുമ്പോഴും ഞങ്ങൾ അഭിമാനത്തോടെ അങ്ങയെ കാണുന്നു. അങ്ങയുടെ ഈ വിലയേറിയ ഈ വരവിന് ഞങ്ങളോട് സംസാരിക്കുവാൻ കാണിച്ച ആ ആദരവിനും ഞങ്ങൾ അങ്ങയെ ബഹുമാനിക്കുന്നു. ബഹുമാനപ്പെട്ട ജിജി തോംസൺ IAS-നെ എല്ലാവരുടെയും പേരിൽ ഞങ്ങൾ സഹർഷവും സ്വാഗതം ചെയ്യുന്നു. സീനിയർ ഫ്രണ്ട്സായോ ഒത്തിരി നല്ല ആളുകൾ എത്തിച്ചേർന്നു. ബഹുമാനപ്പെട്ട ജെ ജോസ് സാറുണ്ട്, ഡോക്ടർ എൽസി ഫിലിപ്പുണ്ട്, എല്ലാവരുമുണ്ട്. വളരെ വളരെ സന്തോഷത്തോടെ ബാക്കിയുള്ള എല്ലാവരും
ഞങ്ങൾ വളരെ സാവർത്തോടെ സാധനം എല്ലാവരെയും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെയും എത്തിച്ചേർന്നിരിക്കുന്ന ഓരോരുത്തരെയും പ്രത്യേകിച്ച് വിദ്യാർത്ഥി വിദ്യാർത്ഥികളെയും സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഈ ചടങ്ങിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷം വഹിക്കുന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് അഭിനന്ദ്യ ഗ്യോർഗിസ് മാത്മൂർവസ് തിരുമേനിയാണ്. തിരുമേനി അധ്യക്ഷ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. പ്രിയ ദേവസ്വം ഈ സമ്മേളനത്തിന്റെ മുഖ്യാതിഥി ശ്രീ ജിജി തോമസ് ഐഎസ്, വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ വളരെയധികം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന സീനിയർ ഫ്രണ്ട്സ്, അവരുടെ വൈദിക അസോസിയേഷനിലെ മാതാപിതാക്കളെ, ഈ സഹോദരങ്ങൾ, നമ്മളല്പം വൈകിയാണ് ഈ സമ്മേളനം ആരംഭിക്കുന്നത്. ശ്രീ ജിജി തോമസാണ് വളരെ വ്യക്തമായിട്ട് ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഏതാനും കാര്യങ്ങൾ പറയാനുണ്ട്. അദ്ദേഹത്തെ മാത്രമല്ല ഈ സമ്മേളനത്തിൽ പ്രതീക്ഷിക്കുന്നത്, വാക്കുകൾ കൊണ്ട് അനുഗ്രഹിക്കുവാൻ, ആശയങ്ങൾ കൊണ്ട് സമ്പന്നമാക്കുവാൻ നിങ്ങൾ ഓരോരുത്തരെയും അത് പ്രതീക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് ഏതാനും മിനിറ്റുകളെങ്കിലും എല്ലാവർക്കും വേർതിരിക്കപ്പെടുന്നത് എന്നുള്ളതുകൊണ്ട് പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുകയും ഭാവിയിൽ ഒരിക്കൽ ദീർഘമായിട്ട് എൻ്റെ ആശയങ്ങൾ പറയാം എന്നുള്ളതുകൊണ്ടും നിങ്ങൾ തുറന്ന മനസ്സോടുകൂടി ഈ കാര്യങ്ങളെല്ലാം വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിൻ്റെ ഭാവിയും മറ്റു പ്രവർത്തനങ്ങളും ശ്രീ ജിജി തോമസൺ സംസാരിച്ചു കഴിഞ്ഞാൽ ഉള്ള സമയം കൊണ്ട് നമുക്ക് അനുഗ്രഹമായിട്ട് അവതരിക്കണം എന്നും പറഞ്ഞ് മാത്രം എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നട്ടുച്ച സമയത്ത് ധാരാളം വിഷയങ്ങൾ ചുറ്റുപാടും ഉള്ളപ്പോൾ ഇതിനൊരു പ്രയോറിറ്റി ആയിട്ട് കണ്ട് ഇവിടെ കടന്നു വന്ന ഇതിനെ അനുഗ്രഹിക്കുന്നതിൽ നിങ്ങളെല്ലാവരോടുള്ള വ്യക്തിപരമായിട്ടുള്ള കടപ്പാട് ഞാൻ രേഖപ്പെടുത്തുകയും ഈ സമ്മേളനത്തിൽ സജീവമായിട്ട് പങ്കെടുക്കണം. ചില ആശയങ്ങൾ നമുക്ക് ലഭിച്ചു കഴിയുമ്പം അതിനെ അടിസ്ഥാനമാക്കി ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനപ്പോൾ അതിനകത്ത് ഓഫർ ശ്രീ ജിജി തോമസൺ ആരംഭിച്ചു കഴിഞ്ഞു. ഞാനിത് പബ്ലിക്കിൽ ഇപ്പോൾ പറയുന്നില്ല. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ എന്നുള്ളത് എൻ്റെ ജോലിയിൽ ചെറുതായിട്ട് ശ്രദ്ധിപ്പിച്ചു പരസ്യമാക്കുന്നു മറ്റൊരു അവസരത്തിലായിരിക്കും. ഏതായാലും നിങ്ങൾക്ക് പരസ്യമായിട്ട് പറയാനുള്ളത് പറയാനുള്ള അവസരം ഇവിടെ ഉണ്ടാകും. അതേസമയത്ത് ശ്രീ ജിജി തോമസിനെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. ബഹുമാനപ്പെട്ട ജിജി തോമസിനെ എല്ലാവിധ ആദരവോടുകൂടി ഈ സമ്മേളനത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ വർത്തമാന കാലഘട്ടത്തിൻ്റെ സാന്നിധ്യവും പ്രവർത്തന സാഹചര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠമായ ദർശനത്തിൽ വിവരിക്കുവാൻ ക്ഷണിക്കും. ബഹുമാനപ്പെട്ട പബ്ലിക് അച്ഛൻ, പ്രിയപ്പെട്ട സീനിയർ എൻ ജി ഒ ദിവസത്തിന്റെ ചുറുചുറുക്കുള്ള പ്രവർത്തകർ, അതുപോലെ ഞാൻ തിരുവേണി പറഞ്ഞതുപോലെ ഉച്ചയ്ക്ക് 2:30 ഇത്രയും പേരെങ്കിലും എൻ ജി ഒ ദിവസത്തിന്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. ഒരു 10-12 പേരെ അല്ലെങ്കിൽ 20 പേര് മാക്സിമം അത്രയും ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷേ ഇവിടെ സീനിയേഴ്സ് ഉണ്ട്, ജൂനിയേഴ്സ് ഉണ്ട്, എല്ലാവരും നടക്കുന്ന ഒരു സമ്മേളനമായതുകൊണ്ട് ഇവിടെ നമുക്ക് നമ്മുടെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് അല്പം ചിന്തിക്കാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എൻ ജി ഒ സിന്റെ ഒരു പ്രവർത്തകനായി തിരുവനന്തപുരം സെയിൻറ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ അംഗമായി പ്രവർത്തനം ആരംഭിച്ച സമയത്ത് അന്ന് വന്നിയ തിരുമേനി അന്ന് ജോർജ് കുര്യൻ അച്ഛൻ ഞങ്ങളുടെ നേതാവായിരുന്നു. തിയോഫിലോസ് തിരുമേനിയെ ദൂരെ നിന്നേ അന്ന് കണ്ടിട്ടുണ്ട്. അടുത്ത് കണ്ടത് ഞാൻ 1982 മൂവാറ്റുപുഴ സബ് കളക്ടറായിട്ട് ജോലി നോക്കുന്ന അവസരത്തിലാണ്. അതിനെക്കുറിച്ച് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറയാം. അതിന് പിന്നെ നിങ്ങൾ 2 പ്രാവശ്യം ഞാൻ പറയുന്നില്ലേ, അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. 82 ഞാൻ അഭിമുഖ തിരുമേനിയുമായി വളരെ അടുത്ത് പരിചയപ്പെട്ടു. അന്ന് എന്നെ പരിചയപ്പെടുത്തിയ അച്ഛനെ ഞാൻ ഇവിടെ കാണുന്നില്ല. ആ കൂടിക്കാഴ്ചയെക്കുറിച്ചും പിന്നീടുണ്ടായ അനുഭവത്തെക്കുറിച്ചും നമുക്ക് പിന്നീട് സംസാരിക്കാം.
ത്രിഗോരിയും ഗ്ലോബറും സ്റ്റുഡൻസ് മൂവ്മെന്റിന്റെ പ്രസക്തി എന്ത് എന്നുള്ളതാണ് നമ്മളിവിടെ ചിന്തിക്കാൻ പോകുന്നത്. ഇത് മറ്റുള്ള യുവജന പ്രസ്ഥാനങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു പ്രസ്ഥാനമാണ്. അത് ഈ എന്റെ മനസ്സിലിരിക്കുന്ന കുട്ടികൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മള് കോളേജിൽ പഠിക്കുന്ന അവസരത്തിൽ നിങ്ങളൊക്കെ ചിലപ്പോൾ രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകളുടെ അംഗങ്ങളായിരിക്കും. അപ്പൊ അവര് അവരുടെ മുദ്രാവാക്യം പറയും, സോഷ്യലിസം, മതേതരത്വം, ജനാധിപത്യം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പൊ ഇവിടെ അതേപോലെ നമുക്കൊരു മുദ്രാവാക്യം, സോഷ്യലിസം, മതേതരത്വം, ജനാധിപത്യം അതൊന്നുമല്ല, അതിനു പകരം ആരാധന, പഠനം, സേവനം, അതാണ് മുദ്രാവാക്യം. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു പക്ഷേ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന അവസരത്തിൽ, കോളേജിൽ പഠിക്കുമ്പോൾ ഇതിന്റെ പ്രസക്തിയെ കുറിച്ച് പക്ഷെ അറിയാൻ സാധ്യതയില്ല. കാരണം ഈ ഭൂമുഖത്ത് ജനിച്ച ഏതൊരുവിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കലാണ്. അത് കഴിഞ്ഞിട്ടേ മറ്റെന്തെങ്കിലും ഉള്ളൂ. അതുകൊണ്ടാണ് ആരാധനയ്ക്ക് നമ്മുടെ സഭ ഇത്രമാത്രം പ്രാധാന്യം നൽകുന്നത്. ആരാധന കെരൂപുകളിൽ അധിവസിക്കുന്നവനെ എന്ന സന്ദേശത്തിൽ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ആരണി കെരൂപുകൾ അതൊരു മാലാഖമാരുടെ ഒരു വൃന്ദമാണ്. ഈ മാലാഖമാരുടെ ചിത്രം ചിലപ്പോഴൊക്കെ പഴയ പള്ളികളിലൊക്കെ പോയാലും നിങ്ങൾക്ക് കാണാം. നമ്മുടെ പണ്ടത്തെ പഴയ നമസ്കാര ക്രമത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ അതിന്റെ പുറം ചന്തയിൽ ഒരു പുരുഷും അതിന് രണ്ട് വയസ്സിൽ രണ്ട് മാലാഖമാരിയിരിക്കുന്നത് കാണാം. പഴയ വള്ളികളിൽ പോയാലും ഇതുപോലെ മരണമായിട്ട് ചിത്രം വെച്ചിട്ടുണ്ട്. അവരുടെ കെരൂപുകൾ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവരുടെ ജോലി, അവർക്കൊരു ജോലിയുള്ളൂ, ദൈവത്തെ ആരാധിക്കുക. അപ്പോൾ ആ ആരാധന എന്നുള്ളതിന് ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു സമയമാണ് നമ്മുടെ. കാരണം അത് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കർത്തവ്യം എന്ന് പറയുന്ന ആരാധനയാണ്. അപ്പൊ ഈ ആരാധന എങ്ങനെ നടത്തണം? ഇപ്പൊ നമ്മളൊക്കെ പള്ളിയിൽ പോകുന്നവരാണ്, കുറഞ്ഞ പക്ഷം രണ്ട് പ്രാവശ്യം ഒന്ന് പ്രാർത്ഥിക്കുന്നവരാണ്, അല്ലെങ്കിൽ കൊണ്ട് ഒരു പ്രാവശ്യം ഒന്ന് പ്രാർത്ഥിക്കും. ഈ ആരാധന ഇതുകൊണ്ട് ആരാധന പൂർണ്ണമാകുമോ എന്ന് സംശയം തോന്നും. ഇല്ല, ഞാൻ പറയാം, ഇങ്ങനെയൊരു ആരാധനയല്ല ആരാധന. നമ്മൾ ദൈവത്തെ വിളിക്കണം, പ്രാർത്ഥിക്കണം, പള്ളിയിൽ പോകണം, അല്ലെങ്കിൽ അതുപോലെയുള്ള പരിപാടി പങ്കെടുക്കണം എങ്കിൽ പോലും ദൈവത്തെ അടുത്തറിയുകയും അവനുമായി നമ്മളൊരു താതാത്മ്യം പ്രാപിക്കുകയും അവനെ രുചിച്ചറിയുകയും ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ആരാധനയായി മാറുന്നത്. ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ അഭിമന്യ ക്രിമിനേഡിയുടെ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇന്നെനിക്ക് വലിയ തീക്ഷ്ണമായ അനുഭവത്തിൻ്റെ അടിസ്ഥാനമായി മാറിയിട്ടുണ്ട്. ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഇതേപോലെ എൻഡോസിയസിന്റെ പ്രവർത്തനം പങ്കെടുക്കുകയും സൺഡേ സ്കൂളിലൊക്കെ പോവുകയും മറ്റു പല പരിപാടികളിലൊക്കെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഒരു വ്യക്തിയാണ്. അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ ഒരു മുടക്കവും കൂടാതെ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു കാര്യം, എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും, എത്ര തിരക്ക് ഉണ്ടെങ്കിലും അരമണിക്കൂറെങ്കിലും വേദോസ്ത പാരായണ കൃത്യം മാറ്റിയിട്ടുണ്ട്. ഞാനിത് ഒരു പെടായിരിക്കുകയാണെന്ന് നിങ്ങൾ ദൈവത്തെ ഓർത്തിരിക്കുന്നു. ഇത് സത്യം സത്യം മാത്രമാണ്. എല്ലാ ദിവസവും ഇതിന് എത്ര തിരക്കുണ്ടെങ്കിലും ആ രാവിലെ പുലർച്ചെ എഴുന്നേറ്റാണ് പ്രഭാതകൃത്യങ്ങൾ കഴിഞ്ഞാൽ അരമണിക്കൂർ വേദോസ്തം വായിക്കും. മുഴുവൻ നാലുമണിക്കൂർ വായിച്ചെന്ന് വരില്ല, വായിച്ച് ചിലപ്പോൾ ഉള്ളിൽ തട്ടുന്ന ഏതെങ്കിലും ഒരു ഭാഗം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്നലെ വരെ വായിച്ചിട്ടും മനസ്സിൽ പതിയാത്ത ഒരു ചിന്ത അപ്പോൾ ഉണ്ടാകുന്നു എങ്കിൽ ഞാനതൊരു ഡയറി കുറിപ്പ് എഴുതിയിരുന്നു. ആ ഡയറി കുറിപ്പുകൾ ഇപ്പോഴെനിക്ക് ഒരു വലിയ ഒരു നിധിയാണ്. അതുകൊണ്ട് എവിടെ ഏതെങ്കിലും വേദ പുസ്തക സംബന്ധമായ വിഷയത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പ്രയാസവും തോന്നുന്നില്ല. ഈ ക്രമം പാലിക്കുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നറിയാമോ? നമ്മൾ ദൈവവുമായിട്ട് ഒരു സംവാദം നടത്തണം, ഒരു കോൺവെർസേഷൻ. അത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ചിലപ്പോൾ നമ്മൾ വായിക്കുന്നു. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. ഞാനിത് കഴിഞ്ഞ ഓശാന ഞായറാഴ്ചയ്ക്ക് പടമുകൽ പള്ളിയിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പ്രസംഗം കേട്ടവരാണ് നമ്മുടെ ഡോക്ടറുടെയും ഇവിടെ ഇരിപ്പുണ്ട്.
അത് ഞാൻ പല പ്രാവശ്യം ഇത് വായിച്ചിട്ടും എനിക്ക് മനസ്സിൽ പതിയാത്ത ഒരു കാര്യം, കഴിഞ്ഞ പ്രാവശ്യം അത് ആ ഭാഗം വായിച്ചപ്പോഴ് എനിക്ക് മനസ്സിൽ തട്ടി. എന്താണെന്നും നമ്മുടെ കർത്താവ് ഏർശലേമിലേക്ക് ഒരു രാജാവായിട്ട് അത് എഴുന്നള്ളതാണ്. എങ്ങനെ എഴുന്നള്ളത്? ഒരു കഴുതപ്പുറത്ത്, ഒരു കുതിരയുടെ പുറത്തൊന്നും അല്ല പോയത്, കഴുതപ്പുറത്താണ് അദ്ദേഹം പോയത്. അപ്പോൾ കഴുതപ്പുറത്ത് പോകുന്നതിന് മുൻപ് അദ്ദേഹം എന്ത് ചെയ്തു? ശിഷ്യന്മാരിൽ പറഞ്ഞു, നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലണം. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. എന്നിട്ട് എന്ത് ചെയ്യണം? അതിനെ കഴിച്ചുകൊണ്ട് വരണം. അപ്പോൾ അവരുടെ ഉടനെ ചോദിക്കും, ഇതെന്താ അപ്പാടാ, ഇത് ആർക്ക് വേണ്ടിയിട്ടായി കഴിക്കുന്നത്? ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന അവസരത്തിൽ പറയണം, ദ ലോർഡ് വാണ്ട്സ് ഇറ്റ്, എന്റെ നാഥന് അല്ലെങ്കിൽ എന്റെ ഗുരുവിന് അല്ലെങ്കിൽ പ്രഭുവിന് അല്ലെങ്കിൽ ദൈവത്തിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയും. ദ ലോർഡ് വാണ്ട്സ് ഇറ്റ്, അത് അത് പറയുമ്പോൾ കഴിഞ്ഞിട്ട് അഴിച്ചു വിടുക. ഞാൻ വായിച്ചപ്പോൾ ഞാൻ ദി ലോർഡ് വാണ്ട്സ് ഇറ്റ് എന്നുള്ള ആ വാക്ക് തന്നെ എന്റെ മനസ്സിൽ കുറിച്ചിടാൻ തുടങ്ങി. കുറച്ചിട്ടിപ്പോ ഞാൻ വിചാരിച്ചു, ഇനി മുഴുവൻ സന്ദർഭത്തെക്കുറിച്ചും മറ്റ് കാര്യങ്ങളെക്കുറിച്ചും ഒന്നും ഇപ്പൊ കഴിഞ്ഞ പുറത്ത് കയറുന്നതിന്റെ പ്രസക്തിയോ അല്ലെങ്കിൽ ഏഴിലേക്ക് പോകുന്നതിന്റെ പ്രാധാന്യമോ ഒന്നും പറയാതെ ഈ ലോർഡ് വാണ്ട്സ് ഇറ്റ് എന്ന വാക്യം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നോക്കൂ, നമുക്ക് നമ്മളിപ്പോ നമ്മളെ കമ്പ്യൂട്ടർ ഓൺ ചെയ്തു, ഒരു പാസ്വേഡ് വേണം, വേണ്ടേ? പാസ്വേഡ് എല്ലാവരും ഓപ്പൺ ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു ഇമെയിൽ അയക്കണം, പാസ്വേഡ് എല്ലാം അയക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പാസ്വേഡ് വേണം. അപ്പൊ ഇവിടെ കർത്താവ് ഒരു പാസ്വേഡ് തരിക. എന്താ പാസ്വേഡ്? ദ ലോർഡ് വാണ്ട്സ് ഇറ്റ്. ഒരു ചെറിയ ഭേദഗതി ചെയ്യുക, ദ ലോർഡ് വാണ്ട്സ് യു അല്ലെങ്കിൽ ലോർഡ് വാണ്ട്സ് മീ. എല്ലാവരും പറയണം, ദൈവത്തെ എന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് ഈ പാസ്വേഡ് നമ്മുടെ മനസ്സിൽ കുറിച്ചിട്ടാൽ നമുക്ക് ഒരു ദിവസം പോലും വെറുതെ ഇരിക്കാൻ സാധിക്കുകയില്ല. ദ ലോർഡ് വാണ്ട്സ് മീ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന സീനിയർ ഫ്രണ്ട്സ്, 60-ഉം 70-ഉം വയസ്സായ സീനിയർ ഫ്രണ്ട്സ് വിചാരിക്കും, എന്നെ കൊണ്ട് ഇനി കത്താറിന്റെ ആവശ്യം? നമ്മുടെ കാലമൊക്കെ കഴിഞ്ഞു, ഈ കൊച്ചു പിള്ളേരോട് സ്ഥലത്ത് പറഞ്ഞാൽ മതി, ഞങ്ങളോട് എന്താ പറയുന്നത് എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, എല്ലാവരെ കൊണ്ടും കർത്താവിന് ആവശ്യമുണ്ട്. മോശയെ കർത്താവ് തിരഞ്ഞെടുത്ത് എത്രാമത്തെ വയസ്സിലാണ്? ദാവീദിനെ കൊച്ച്, ഒരു വെറും ഒരു ഷെപ്പേർഡ് ബോയ്, ഒരു ഇളയ ചെറുക്കനായി നടന്ന ഒരു ചെറുക്കനെ ദൈവം കൈകൊടുത്ത് ഉയർത്തി എബ്രഹാമിനെ കൊണ്ടാക്കി ലോകം കണ്ട ഏറ്റവും വലിയ ചക്രവർത്തിമാരിലൂടെയാക്കി മാറ്റിയില്ലേ? എപ്പോഴാണ് ദൈവം നമ്മളെ വിളിക്കുന്നതെന്ന് എങ്ങനെ അറിയാൻ സാധിക്കും? 40 വർഷത്തോളം ഒരാള് മരുഭൂമിയിൽ കറങ്ങി നടന്ന ഒരു 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 ഇസ്രയേലിൽ ഒരു മിസ്രൈമിൽ കൊല്ലുന്നത് കണ്ട്, അടിക്കാൻ പോകുന്നത് കണ്ട് ദേഷ്യപ്പെട്ട് അവനെ കൈകാര്യം ചെയ്തപ്പോ ഒന്ന് അവനെ കുഴിച്ചിട്ടിട്ട് ആരും കണ്ടാതിരിക്കാൻ വേണ്ടി ഒളിച്ചോടി പോയിട്ട് മരുഭൂമിയിൽ കറങ്ങി നടന്നു. എന്നിട്ട് ഒരു ഒരു ഇടയ ചെറുക്കനായി കുറെ ആടുകളെ ബേസ് നടന്ന സമയത്ത് ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് മോശയെ സെലക്ട് ചെയ്യുന്നു ഏറ്റവും വലിയൊരു ഉദ്യമത്തിന് വേണ്ടി. അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്താണ് പറഞ്ഞത്? ഇവിടെ ഇങ്ങനെ നമ്മൾ പുസ്തകം വായിക്കുന്ന അവസരത്തിൽ ചിലപ്പോൾ നമുക്ക് ഇന്നലെ വരെ വായിച്ചപ്പോൾ തോന്നാത്തൊരു കാര്യം ഇന്ന് വായിക്കുമ്പോൾ തോന്നിയിരിക്കും. അത് ചെയ്യണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും 1.5 മണിക്കൂർ, അത് കൂടുതൽ ഞാൻ ആവശ്യപ്പെടുന്നില്ല, 1 മണിക്കൂറൊക്കെ വേണമെന്ന് പറയാൻ നടക്കത്തില്ല, 1.5 മണിക്കൂർ തീർച്ചയായിട്ടും സാധിക്കും. 1.5 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വെക്കണം. ഇതിനു വേണ്ടി മാറ്റി വെച്ചാൽ മാത്രം പോരാ, അത് വളരെ വളരെ ശ്രദ്ധയോടെ വായിച്ച് അതിലെ വരികൾ എന്താണ് പറയുന്നത്, അതിൻ്റെ ആശയം എന്താണ്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇന്നലെ വരെ നമുക്ക് ലഭിക്കാത്ത ഒരു പുതിയ അനുഭവം നമുക്കുണ്ടാവും. അത് അപ്പോഴാണ് ഞാൻ ദൈവത്തോട് സംവദിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു ആശയം മനസ്സിൽ കിടന്ന് നടക്കാൻ പോയി നോക്കുകയും നടക്കാൻ പോകുമ്പോഴും ഇതിനെക്കുറിച്ച് തന്നെയായിരിക്കും ചിന്ത, വേറൊരു ദുഷ്ചിന്ത മനസ്സിൽ കൂടി പോവുകയില്ല. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ് റെഗുലർ കോൺവെർസേഷൻ വിത്ത് ഗോഡ്, ദൈവവുമായിട്ട് ഒരു സംവാദമാണ്. ആ അങ്ങനെ സംവദിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഭൂതി എന്ന് പറയുന്നത് അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവാത്തതാണ്. അങ്ങനെയുള്ള ഒരു ആരാധന വേണം നമുക്കുണ്ടാകാൻ. അവനെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രം പോരാ, അവനെക്കുറിച്ച് പ്രസംഗിച്ചാൽ മാത്രം പോരാ, പിന്നെ അവനുമായി നാം സന്ധി ചെയ്യണം, അവനെ നാം കണ്ടെത്തണം, അവനുമായി നാം താതാത്മ്യം പ്രാപിക്കണം, അവനിലേക്ക് നാം ഇഴുകിച്ചേരണം.
അങ്ങനെ ചെയ്യുമ്പോഴാണ് ആരാധന പൂർണ്ണമായും ആരാധനയായി മാറുന്നത്. അങ്ങനെയുള്ള ഒരു ആരാധനയാണ് നാം ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് ഓർക്കുക. ഇനി രണ്ട്, രണ്ടാമത് പറഞ്ഞു പഠനം. ഞാൻ ഇപ്പോൾ പറഞ്ഞതിൽ തന്നെ അത് അടങ്ങിയിട്ടുണ്ട്. പഠനം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങൾ കോളേജിലെ സ്കൂളിൽ പഠിക്കുന്ന വിഷയത്തെ കുറിച്ചുള്ള പഠനം മാത്രമല്ല, ദൈവിക കാര്യങ്ങളെ കുറിച്ചുള്ള അടുത്തറിവും ആവശ്യമാണ്. അത് വേദപുസ്തക സംബന്ധമായ കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ സഭയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും നമ്മൾ അറിയാൻ ബാധ്യസ്ഥരാണ്. ഇപ്പൊ നമ്മളൊക്കെ ഓർത്തഡോക്സ് സഭാംഗങ്ങളാണെന്ന് പറയുന്നു. എന്താണ് ഈ ഓർത്തഡോക്സ്? ഓർത്തഡോക്സ് എന്ന് പറയുമ്പോൾ ചിലര് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു അർത്ഥം ചിലപ്പോൾ മനസ്സിൽ കൂടി പോയി എന്നിരിക്കും. അങ്ങനെയല്ല, യഥാർത്ഥ വിശ്വാസം, അതാണ് ഓർത്തഡോക്സ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഓ, അവനാണ് ഒരു ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ ഒരു പിന്തിരിപ്പനാണ്, ഒരു ഒരു കുറെ മുഷിഞ്ഞ ആശയങ്ങളുമായിട്ട് നടക്കുന്ന ഒരുത്തനാണ് എന്നൊക്കെയുള്ള ഒരു അർത്ഥത്തിൽ വേണമെങ്കിൽ, ഒരു ഡെറോഗേറ്ററി വേർഡായിട്ട് വേണമെങ്കിൽ ഓർത്തഡോക്സ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെയല്ല, ഒരു കൺസർവേറ്റീവുമല്ല ഇത്. ഓർത്തഡോക്സ് എന്ന് പറയുന്നത് യഥാർത്ഥ ശരിയായ വിശ്വാസമാണ്. അതെന്തൊക്കെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രസക്തി, ഇതൊക്കെ പഠിക്കാൻ നാം ബാധ്യസ്ഥരാണ്. എന്തിനാണ് ഈ പള്ളിയിൽ മണിയടിക്കുമ്പോൾ 33 മണിയടിക്കുന്നത്? ഒരു 30 മണി അടിച്ചാൽ പോരെ? എന്തിനാണ് ഇതിൽ ഈ ആരാധനയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ? ഇതൊക്കെ അറിയാൻ നാം ബാധ്യസ്ഥരായി. അതുകൊണ്ട് പഠനം എന്ന് പറയുന്നതും വളരെ പ്രധാനമാണ്. എന്നാൽ ഇത് രണ്ടും മാത്രം പോരെ, ഇതിനോടൊപ്പം തന്നെ നമുക്ക് വേണ്ടുന്ന ഒന്നാണ് സേവനം. അതായത് ഞാൻ ദൈവത്തെക്കുറിച്ച് വായിച്ചു, അവനെ ഞാൻ അടുത്തറിഞ്ഞു, അവനെ ഞാൻ ആരാധിച്ചു, പക്ഷേ അതുകൊണ്ട് എൻ്റെ ജോലി തീരുന്നില്ല. എൻ്റെ ജോലി തീരുന്ന എപ്പോഴെന്നറിയാമോ? എൻ്റെ കൂടെയുള്ള എൻ്റെ സഹപ്രവർത്തകരായ, എൻ്റെ സഹവർത്തികളായ എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഞാൻ കാണുമ്പോഴാണ്, അവരെ അടുത്തറിയുമ്പോഴാണ്, അവരുടെ ദുഃഖങ്ങളിൽ ഞാൻ പങ്കുചേരുമ്പോഴാണ്, അവർക്ക് വേണ്ടി ഞാൻ നിലകൊള്ളുമ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പല സ്ഥലത്തും പ്രത്യേകിച്ചും പറയാറുണ്ട്, ഒരു ക്രൈസ്തവന് ഒരിക്കലും അവൻ്റെ സ്നേഹം ഒരു കുടുംബത്തിലേക്കോ ഒരു സഭയിലേക്കോ ഒരു രാജ്യത്തിലേക്കോ മാത്രമായിട്ട് ചുരുക്കാനറിയ. അത് വളരെ ബുദ്ധിമുട്ടായ ഒന്നാണ്. എല്ലാവരെയും സ്നേഹിക്കാൻ ബാധ്യസ്ഥനാണ് ഒരു ക്രൈസ്തവൻ. അവൻ എല്ലാവരെയും സ്നേഹിക്കുന്നതോടൊപ്പം എല്ലാ ചരാചരങ്ങളെയും സ്നേഹിക്കണം. അപ്പോൾ അങ്ങനെ സ്നേഹിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ മനസ്സ് വളരെ ബൃഹത്തായ ഒന്നായിരിക്കണം. ലോകത്തിൽ എവിടെയെങ്കിലും ആരുടെയെങ്കിലും കയ്യിൽ ചങ്ങല വീണാൽ അവൻ്റെ കൈകൾ വേദനിക്കണം. ലോകത്തിൽ എവിടെയെങ്കിലും ആരുടെയെങ്കിലും ചുമലിൽ പ്രഹരം വീണാൽ അവൻ്റെ ചുമല വേദനിക്കണം. ലോകത്തിൽ എവിടെയെങ്കിലും എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി മനുഷ്യൻ പിടയുന്നുവെങ്കിൽ അവിടെ അവൻ ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്ന ഒരാളായി മാറുമ്പോഴാണ് നാം യഥാർത്ഥ ക്രൈസ്തവനായി മാറുന്നത്. അപ്പോൾ എങ്ങനെയാണ് നാം ചെയ്യുക? മറ്റുള്ളവർക്ക് വേണ്ടി നാം ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ സുഖദുഃഖങ്ങളിൽ നാം പങ്കാളികളാവുക, അവർക്ക് വേണ്ടി നാം നിലകൊള്ളുക, അവർക്ക് വേണ്ടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. അതാണ് സേവനം എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ഒരേപോലെ നാം നോക്കി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു വലിയ അർത്ഥ സമ്പുഷ്ടി ഉണ്ടാകും, ഒരു പുതിയ മാനങ്ങൾ അതിലുണ്ടാവും, പുതിയ ഡെമെൻഷൻ അതിലുണ്ടാവും. അങ്ങനെയുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ആമുഖമായി പറഞ്ഞു വന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടത് നമ്മളെ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരായിട്ട് വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ നാം എന്തൊക്കെയാണ് ചെയ്തത്. അത് ചെയ്യുന്ന ചില കാര്യങ്ങളിലെങ്കിലും നമ്മൾ പിന്നോക്കം പോയിട്ടില്ലേ? ഈ വക കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഞാൻ ഇപ്പോൾ ഡൽഹിയിൽ ജോലി നോക്കുന്നു. ഡൽഹിയിൽ ജോലി നോക്കും, ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ മിക്കവാറും ഞായറാഴ്ചകളിൽ ഞാൻ എപ്പോഴും ഒരു പുതിയ പള്ളിയിലായിരിക്കും. പലപ്പോഴും എനിക്ക് എൻ്റെ പള്ളിയിൽ സ്ഥിരമായിട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ചിലപ്പം കൊച്ചിയിലായിരിക്കും, അല്ലെങ്കിൽ തിരുവനന്തപുരത്തായിരിക്കും, അല്ലെങ്കിൽ ബോംബെയിലായിരിക്കും, അല്ലെങ്കിൽ കൽക്കട്ടയിലായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോഴേ ഞാൻ നമ്മുടെ പള്ളി തേടി പിടിച്ച് അവിടെ പോകാറുണ്ട്. അപ്പോൾ പോകുമ്പോൾ കാണുന്ന ചിലപ്പോൾ കാണുന്ന കാഴ്ച എനിക്ക് വളരെ സങ്കടം ഉണ്ടാക്കുന്ന ഒന്നാണ്. ഒന്നാമത്, നമ്മുടെ കുഞ്ഞുങ്ങൾ, പുതിയ തലമുറയിൽപ്പെട്ട കുഞ്ഞുങ്ങൾ ഒട്ടും ശ്രദ്ധ ചെലുത്താതെ ആരാധനയിൽ പങ്കെടുക്കുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇരിക്കുന്ന സീനിയേഴ്സിന് എല്ലാവർക്കും ഞാൻ പറഞ്ഞതിനോട് യോജിപ്പുണ്ടാവും. എൻ്റെ നാളില് ഞങ്ങൾ 7 പേരാണ് എൻ്റെ വീട്ടിൽ, ഞാൻ 3-ാമനാണ്. ഞങ്ങൾ 4 ആണും 3 പെണ്ണും, 7 പേരാണ്.
അപ്പൊ ഞങ്ങൾ പള്ളിയിൽ പോകുമ്പോഴേ ശനിയാഴ്ച ആകുമ്പോഴേ അമ്മച്ചി പറയും നാളെ രാവിലെ 6 മണിക്ക് അവിടെ എത്തിയിരിക്കണം. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? പെങ്ങന്മാരുടെ ബ്ലൗസും പാവാടയും എല്ലാം എടുത്ത് തേച്ച് വെക്കണം, അതെല്ലാം റെഡിയാക്കി വെക്കണം. അപ്പൊ അത് ഞങ്ങളുടെ ജോലിയാണ്, പെങ്ങന്മാരുടെ ഉടുപ്പെല്ലാം തേച്ച് വെക്കുന്നത്. അവരുടെ ജോലി എന്താ? ഞങ്ങളുടെ ഉടുപ്പെല്ലാം അലക്കി വെക്കുന്നത്. തേക്കുന്ന ഇസ്ത്രി ഇടുന്നത് നമ്മുടെ ജോലി, അലക്കുന്നത് അവരുടെ. നല്ല ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്തപ്പോ ശനിയാഴ്ച ആകുമ്പോഴേ വീട്ടിൽ ഒരുക്കമാണ്, കാരണം നാളെ രാവിലെ പള്ളിയിൽ പോകണം, 6 മണിക്ക് പള്ളിയിൽ പോകണം. അതും ഇന്നത്തെ പിള്ളേരിപ്പോ പോകണം, നിങ്ങൾ പള്ളിയിൽ പോകുന്നു, നാളെ പള്ളിയിൽ പോകുമ്പോൾ ഞാൻ പെറ്റ് വയ്ക്കാം. തീർച്ചയായിട്ടും ഒരു ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഹായ് ബേബി ഹൗ ആർ യു എന്നൊക്കെ എഴുതുന്ന പിന്നെ സ്ലോഗനൊക്കെ എഴുതിയിട്ട് പിള്ളേര് ടീഷർട്ട് പിടിച്ചു. ടീഷർട്ട് ഇപ്പം തെറ്റൊന്നുമില്ല, കളിക്കാൻ പോകുമ്പോഴ് ഇടുന്ന വസ്ത്രമാണ് ടീഷർട്ട്, അല്ലെങ്കിൽ കാഷ്വലായി യാത്ര ചെയ്യുമ്പോൾ ചെയ്യുന്ന വസ്ത്രമാണ് ടീഷർട്ട്. പക്ഷേ പള്ളിയിൽ പോകുമ്പം അല്ലാതെ അതിൽ നമ്മൾ തീർച്ചയായിട്ടും നോക്കും, ശുഭ്രവസ്ത്രധാരികളായിട്ടാണ് പള്ളിയിൽ പോകുന്നത്. കഴിവതും വെള്ളം തിരിച്ചു പോകണം, അത് നിർത്തിയില്ലെങ്കിൽ സാരിയില്ല. ഇപ്പൊ കുറച്ച് പനിയും കുറിയും പോലും ഷർട്ടൊക്കെ എടുത്ത് കിട്ടത്തുള്ളൂ, എങ്കിലും അത് കഴിവതും അത് ശുഭ്രമായിരിക്കണം. അങ്ങനത്തെ വസ്ത്രം ധരിച്ച് വേണം നമ്മൾ പള്ളിയിൽ പോകാൻ, ആരും ഇത് ശ്രദ്ധിക്കുന്നില്ല. പിന്നെ അത് പോയാലോ, അവിടെ ചെന്നാലും വളരെ അലക്ഷ്യമായി നാം നിൽക്കുന്നു. എന്തുകൊണ്ട്? എൻ ജി ഒസിൽ പ്രവർത്തിക്കുന്ന ഒരാളെങ്കിലും ആ പള്ളിയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ആ കുട്ടികളെ വരിവരിയായി നിർത്താനും അവർക്ക് നമസ്കാര ക്രമം ഒന്ന് എടുത്ത് കുർബാന ക്രമം എടുത്ത് കൊടുക്കാനും അത് വായിക്കാൻ അവരെ പ്രേരിപ്പിക്കാനും സാധിക്കും. അച്ഛന്മാരെന്ന് പറയുമ്പോൾ നമുക്ക് കെറുവ, നമുക്ക് ദേഷ്യം, ഈ അച്ഛന് വരെ പണിയില്ലേ എന്നാണ് നമ്മൾ അപ്പൊ ചിന്തിക്കുന്നത്. അവരെ ഇത് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. നേരെ മറിച്ച് നമ്മുടെ പ്രവർത്തനം തന്നെ ഇതിന് ഒരു ഉരുപ്പെട്ടിറങ്ങിയാൽ തീർച്ചയായും അതിന് ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്, ആരാധന അത്ര സമ്പുഷ്ടമാകുന്ന എപ്പോഴും അറിയാമോ? എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ആരാധിക്കുമ്പോഴാണ്. എന്തിനാണ് നമ്മൾ പള്ളിയിൽ പോകുന്നത്? വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ പോലെ. ദൈവം എല്ലായിടത്തും ഉണ്ട്, ഓമ്നിപൊട്ടൻ്റ് ആണ്, ഓമ്നിപ്രസൻ്റ് ആണ്, എവിടെയുണ്ടാലും ദൈവത്തെ കേൾക്കാം എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനു പള്ളിയിൽ പോകണം എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിനൊരു വ്യത്യാസമുണ്ട്. ഒരു കഷ്ണം വിറകെടുക്കുക, അതൊന്ന് കത്തിക്കുക. അത് കത്തിച്ചാൽ എന്ത് ചെയ്യും? അത് കത്തും, കുറച്ച് ചൂട് പകരും, കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം അണഞ്ഞു പോകും. കുറേ കഷ്ണം വിറകൾ ഒരുമിച്ചിട്ട് കൂട്ടി കത്തിച്ച് നോക്കിക്കേ എന്ത് സംഭവിക്കുന്നു? എല്ലാം കത്തും, ഒന്നും ചൂട് മറ്റൊന്നിനും പകരും. കൂടുതൽ സമയം അത് കത്തി ജ്വലിച്ചു നിൽക്കും, കൂടുതൽ ചൂട് അത് റേഡിയേറ്റ് ചെയ്യും. ഇത് തന്നെയാണ് നാം പള്ളിയിൽ ചെയ്യുമ്പോഴും ചെയ്യുന്നത്. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നാ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അല്പം അലക്ഷ്യമായി നിന്നാലും അടുത്ത് നിൽക്കുന്ന ആളിന്റെ ഭക്തി കണ്ട്, അയാൾ വാവിട്ട് കരയുന്നത് കണ്ട്, അല്ലെങ്കിൽ അയാളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന കണ്ട് എന്റെ ഹൃദയത്തെ അത് സ്പർശിക്കുകയും ഞാനും അതിലേക്ക് ചേരുകയും അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഈ വിളവ് കഷ്ണങ്ങളെല്ലാം കത്തി ജ്വലിച്ച് നിൽക്കുന്നത് പോലെ നമ്മളെല്ലാം കത്തി ജ്വലിച്ച് നിൽക്കുകയും ചെയ്യും. അതാണ് നമ്മൾ അവിടെ പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ തീർച്ചയായും അത് ശ്രദ്ധിക്കാൻ എൻജിഒസിന്റെ കുട്ടികൾ തയ്യാറാകണം എന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. പിന്നെ വിവിധ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുമ്പോൾ പള്ളിയിലെ കാര്യങ്ങളിൽ നാം കുറേ കൂടി ശ്രദ്ധ ചെലുത്തേണ്ട സന്ദർഭമായി. അപ്പോൾ ഞാൻ പറയാം, നമുക്ക് നമ്മുടെ മറ്റുള്ള ഇവാഞ്ചലിക്കൽ സഭ പോലെ ഓർത്തഡോക്സ് സഭ മിഷണറി പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. പത്രോസ്മാർ ഒസ്താക്കുസ്ലിമേനി, നമ്മുടെ ഒസ്താക്കുസ്ലിമേനി തുടങ്ങിയ പിതാക്കന്മാർ ഇതിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെങ്കിലും നമ്മളിപ്പോഴും ഒരു സവർണ വർഗത്തിൽപ്പെട്ട ക്രിസ്ത്യാനികളായതുകൊണ്ടാണോ എന്നൊരു കാര്യമുണ്ട്. നമുക്കിതിലൊന്നും വലിയ വലിയ ഇമ്പോർട്ടൻസ് ഇപ്പോഴും നമ്മൾ കൽപ്പിക്കുന്നില്ല. അത് ഇനിയിപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റാൻ പറ്റുമെന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു കാര്യത്തിലൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. എങ്ങനെയെന്നറിയാമോ? ഈ മിഷണറി പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കണ്ട, ഈ തെരുവിലൊക്കെ നടന്ന ആൾക്കാരെ എല്ലാം വിളിച്ചു കൂട്ടി പ്രസംഗിക്കുകയും അവരോട് പിന്നെ ആശയവിനിമയം നടത്തുകയും അവരെ ക്രൈസ്തവ മതത്തിലേക്ക് കൊണ്ടുവരാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതാണ് മിഷണറി പ്രവർത്തനം എന്ന് പൊതുവെ തോന്നാമെങ്കിലും ഇന്ന് നമുക്ക് ചെയ്യാവുന്ന മിഷണറി പ്രവർത്തനം വേറൊരു പ്രവർത്തനമുണ്ട്. ഞാൻ 3 തരത്തിലുള്ള മിഷണറി പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട്. ഒന്ന്, ഒരു മാസ് മിഷണറി പ്രവർത്തനം, അതായത് ഇപ്പോഴത്തെ ഉദാഹരണത്തിന് വലിയ മിഷണറിമാര് അവർ വന്ന 1000 കണക്കിന് 10000 കണക്കിന് ആളുകളെ വിളിച്ചുകൂട്ടി സമ്മേളനത്തിൽ നിന്ന് അവരോട് പ്രസംഗിച്ച്
അവരെ ആവേശഭരിതരാക്കി അവരെ ദൈവത്തിലേക്ക് അല്ലെങ്കിൽ കർത്താവിലേക്ക് അവരെ തിരിച്ചുകൊണ്ടു കൊണ്ടുവരാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഷണറി പ്രവർത്തനമുണ്ട്. അതൊന്ന്. രണ്ട്, ചർച്ച് ചെയ്യുന്ന ഒരു മിഷണറി പ്രവർത്തനം. അതെന്താ ചർച്ച് ചെയ്യുന്ന മിഷണറി പ്രവർത്തനം പറയാമോ? ഞാൻ പറയാം, ഉദാഹരണം പറയാം. ഒരു ഇംഗ്ലണ്ടിലെ ഒരു പ്രസിദ്ധനായ ഒരു ഒരു വാഗ്മി, അദ്ദേഹം അമേരിക്കയിൽ പോയപ്പോൾ ഒരു പള്ളിയിൽ പോകുമായിരുന്നു. അപ്പോൾ പള്ളിയിൽ ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് അവിടെ പള്ളിയിലെ ആരാധനയിൽ ആരും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അലക്ഷ്യമായി നിൽക്കുകയും ആരും പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയും ഓരോരുത്തരും അവർക്ക് ഇട്ടുകൊണ്ട് വന്ന വസ്ത്രത്തെ കുറിച്ച് മനസ്സിൽ കാണുകയും അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രാർത്ഥന പങ്കെടുത്തിട്ട് അദ്ദേഹത്തിന് തോന്നി ഈ പള്ളിയിൽ പോയി ഇനി കാര്യമില്ല, ഇവിടെ ഇങ്ങനെയുള്ളൊരു ആരാധന പങ്കെടുത്തിട്ട് കാര്യമില്ല എന്ന് കഴിച്ച് അദ്ദേഹം മടങ്ങിപ്പോയി. അത് കഴിഞ്ഞ് പിന്നീട് കുറെ അഞ്ചാറ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ പള്ളിയിൽ പോകാൻ ഇടയായി. അപ്പോൾ ഈ പ്രാവശ്യം പള്ളിയിൽ ചെന്നപ്പോഴ് വലിയ വ്യത്യാസങ്ങളുണ്ട്. ഈ പ്രാവശ്യം ചെന്നപ്പോഴത്തേക്കും പള്ളിയിൽ എല്ലാവരും ഒരുമിച്ച് പാടുകയും എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു വലിയ റേഡിയന്റ് എനർജി ആ പള്ളിയിൽ ഉണ്ടാകുന്നതും അദ്ദേഹം കണ്ടു. അപ്പോൾ ഇങ്ങനെ രണ്ട് വ്യത്യാസം എന്താണ് എന്ന് അദ്ദേഹം അന്വേഷിക്കാൻ പോയി. അപ്പൊ അദ്ദേഹം അന്വേഷിച്ചപ്പോഴ് അവിടെയുള്ള ഒരു സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞു, എന്താണെന്നോ ഇവിടെ ഞങ്ങളുടെ പള്ളിയിൽ ഒരു ഒരു യുവതി പ്രാർത്ഥിക്കാൻ വരുമായിരുന്നു. അപ്പൊ അവള് വന്നപ്പോഴും തന്നെ അവർ ചോദിച്ചു, സ്ഥിരമായിട്ട് വരുന്ന ഒരാളല്ല, ഒരു ഫ്ലോട്ടിംഗ് ഇടയ്ക്ക് ഏതോ വന്ന ഒരാളാണ്. അപ്പൊ ഈ സ്ത്രീ പെൺകുട്ടി വന്നിട്ട് നോക്കിയപ്പോഴും അവർക്ക് മനസ്സിലായി പെൺകുട്ടി ഗർഭിണിയാണ് എന്ന് അവർ കണ്ടു. പെൺകുട്ടിയുടെ കയ്യില് വിവാഹമോചനമില്ലാത്തത് കൊണ്ട് വിവാഹത്തിന് മുൻപേ ഗർഭിണിയായ സ്ത്രീയാണ് എന്ന് അവർക്ക് ബോധ്യമായി. അതുകൊണ്ട് എല്ലാവരും അവളെ അവജ്ഞയോടെ നോക്കി, ആരും അവളെ കുറിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. ഈ പെൺകുട്ടി കരഞ്ഞു വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ആരും മൈൻഡ് ചെയ്തില്ല, ആരും കെയർ കൊടുത്തില്ല. അത് കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞിട്ട് ഒരു വാർത്തയുണ്ടായി, ഈ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം അവിടുത്തെ മലയിടുക്കിൽ കിടക്കുന്നതായി കണ്ടു. അവിടെ ചെന്ന ആളുകളെല്ലാം അന്വേഷിച്ചിരുന്നത് ആരുടെ മൃതദേഹമാണെന്ന് അറിയാൻ നോക്കിയപ്പോഴ് ഗർഭിണിയായ ഈ യുവതിയുടെ മൃതദേഹമായിരുന്നു. അവരുടെ കയ്യിൽ ഒരു കുറിപ്പുണ്ടായിരുന്നു. ആ കുറിപ്പ് ഇത്ര മാത്രമേ ഉണ്ടായിരുന്നു, നോബഡി കെയർഡ്, ആരും എന്നെ അന്വേഷിച്ചില്ല, നോബഡി കെയർഡ് എന്ന് മാത്രം എഴുതി. ഇത് വായിച്ചപ്പോഴ് ഈ പള്ളിയിലുള്ളവർക്ക് വലിയ വലിയ പ്രയാസം തോന്നി. ഈ പള്ളിയിൽ വന്ന ആരാധനയിൽ പങ്കെടുത്തിട്ടും ഈ പെൺകുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് അന്വേഷിക്കുകയോ അവരുടെ ദുര്യോഗത്തിന്റെ കാരണം എന്താണ് എന്ന് ആരായുകയോ ചെയ്യാൻ ആരും ഒരുപ്പെട്ടില്ല. അങ്ങനെ ഒരു പെൺകുട്ടിയുടെ ജീവിതം അവസാനിപ്പിക്കാനിടയായല്ലോ എന്ന ചിന്ത അവരിൽ ഉണ്ടാവുകയും അവർക്ക് അതിൽ വലിയ പ്രയാസം തോന്നുകയും ചെയ്തു. അതിനുശേഷം ആ കൊച്ചു ഇടവേളയിലുള്ളവരെല്ലാം കൂടി ചേർന്ന് തീരുമാനിച്ചു, ഇനിയും ഈ പള്ളിയിൽ ആരും വന്നാലും ഞങ്ങൾ അന്വേഷിക്കും, ആരാണ് എന്താണ്, എല്ലാവരും പരസ്പരം അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ചു, എല്ലാവരുടെയും സുഖദുഃഖങ്ങളിൽ പങ്കുചേരാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ആരാധനയിൽ പങ്കെടുത്തു, പള്ളിയിൽ വലിയ മാറ്റമുണ്ടായി. അപ്പൊ നോക്കൂ, ചർച്ച് ഇവാഞ്ചലിസം എന്ന് പറഞ്ഞിട്ടാണ്, കാരണം ആരാ മണിയടിച്ചു പ്രാർത്ഥനയെ നടത്തി അച്ഛൻ നിങ്ങൾ സമാധാനത്തോടെ പോകുക എന്ന് പറയുമ്പോൾ ഇത്രയും നേരം പറയാത്തത്ര ശക്തിയോടുകൂടി നാം ആമേൻ എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് നാം എത്രയും വേഗം സ്ഥലപ്പെടാൻ പോകുന്നു. അപ്പോൾ ആ ഒരു ഇവാഞ്ചലിസത്തിൽ നിന്നും വ്യത്യസ്തമായി ഇങ്ങനെയൊരു ഇവാഞ്ചലിസം ചർച്ചിന് നടത്താൻ സാധിക്കും. അതായത് ആ ഇടവകയിലുള്ള എല്ലാവരുടെയും സുഖദുഃഖങ്ങളിൽ പങ്കാളികളാവുകയും അവിടെ ആർക്കെങ്കിലും ഒരാൾക്ക് വേദനയുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഒരാൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് എന്താണ് എന്ന് കണ്ടുപിടിച്ച് അത് പരിഹരിക്കാൻ വേണ്ട മാർഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യുമ്പോഴാണ് ആ ഇടവക യഥാർത്ഥ ഇടവകയായി മാറുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്ന് മാസ് ഇവാഞ്ചലിസം, രണ്ട് ചർച്ച് ഇവാഞ്ചലിസം, ഇനി ഒന്നുകൂടി ഉണ്ട്, അതെന്താ പറയാം, പേഴ്സണൽ ഇവാഞ്ചലിസം, ഇൻഡിവിജ്വൽ ഇവാഞ്ചലിസം. എനിക്കും നിങ്ങൾക്കും ഇവാഞ്ചലിസ്റ്റ് ആകാം. അപ്പൊ അത് അതെങ്ങനെയാണ്? ഇപ്പൊ ഞാൻ നമ്മളെല്ലാവരും പ്രസംഗകരൊന്നുമല്ല, എല്ലാവർക്കും പ്രസംഗിക്കാനുള്ള കെൽപ്പുണ്ടാവില്ല. പക്ഷെ നമ്മൾ പേഴ്സണൽ ഇവാഞ്ചലിസം നടത്തുമ്പോൾ പ്രസംഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മള് ഏതെങ്കിലും മീറ്റിംഗിൽ പോയി സംസാരിക്കുകയോ വാദപ്രതിവാദത്തിൽ ഏർപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നാം എന്താ ചെയ്യേണ്ടത്? നാം നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ പ്രവർത്തന പഥത്തിലൂടെ നമ്മളിൽ ജീവിക്കുന്ന കർത്താവിനെ കാണിച്ചു കൊടുക്കണം. അങ്ങനെ കാണിച്ചു കൊടുക്കുന്നതാണ് പേഴ്സണൽ ഇവാഞ്ചലിസം. ആ പേഴ്സണൽ ഇവാഞ്ചലിസം നടത്താൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. അത് നമ്മുടെ നിത്യജീവിതത്തിൽ നാം ഓരോ പ്രശ്നങ്ങളിലും നാം അനുവർത്തിക്കുന്ന നമ്മുടെ നയം, നാം അനുവർത്തിക്കുന്ന രീതികൾ, നമ്മളുടെ നമ്മൾ അതിനോട് ആ ഒരു പ്രശ്നത്തെ നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു,
ഇതെല്ലാം പേഴ്സണൽ ഇവാഞ്ചലിസത്തിന്റെ ഭാഗമാണ്. ഞാൻ എന്റെ ഒരു അനുഭവം കൂടി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം. ഈ കഴിഞ്ഞ അപ്പോഴേ ബഹുമാനപ്പെട്ട അച്ഛനെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് കോമൺവെൽത്ത് ഗെയിംസിന്റെ ഡയറക്ടർ ജനറലായിട്ട് എന്നെ നിയമിച്ച കാര്യം പറയുകയുണ്ടായി. കോമൺവെൽത്ത് ഗെയിംസിന്റെ ഡയറക്ടർ ജനറലായിട്ട് കോമൺവെൽത്ത് ഗെയിംസിന് 9 മാസം മാത്രം ഉള്ളപ്പോഴാണ് മൂന്ന് സീനിയർ IAS ഓഫീസർമാരെ പ്രധാനമന്ത്രി ആ കാര്യത്തിന് നിയോഗിച്ചത്. അപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും പറഞ്ഞു ഇനി സമയമില്ല, 9 മാസം കൊണ്ട് ഒന്നും ചെയ്യാനാവില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴ് പ്രൈം മിനിസ്റ്റർ പറഞ്ഞു അത് പറയാൻ പറ്റില്ല, ഇത് രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്, ദേശീയ ഇസക്കി ബാധ, അതുകൊണ്ട് നിങ്ങൾ ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങനെ പറയുമ്പോഴ് അതിനോട് നോ എന്ന് പറയാൻ ആരെയും സാധിക്കില്ല. അങ്ങനെയാണ് ഞങ്ങൾ 3 പേര് ആ ജോലിയിൽ ഒരുപെട്ടത്. ആ ജോലി ഒരുപെട്ട് കഴിഞ്ഞ അവസരത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പിൻവലിയാൻ തുടങ്ങി. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഇൻഡിപെൻഡൻസ് ഡേ പരേഡ് കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രിയും പ്രധാനപ്പെട്ട സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും പ്രധാനമന്ത്രിയുടെ വസതിയിൽ കൂടിയിട്ട് ഈ ഗെയിംസ് ക്യാൻസൽ ചെയ്തതിനെ കുറിച്ച് ആലോചിച്ചു. അപ്പൊ ഗെയിംസ് ക്യാൻസൽ ചെയ്തിട്ട് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം നമുക്ക് രക്ഷിക്കാൻ, കാരണം ഇത് സെക്യൂരിറ്റി പ്രശ്നമോ എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് തട്ടികളെ നടത്താൻ പോകുന്നില്ല. ഒക്ടോബറിലാണ് ഗെയിംസ്, അപ്പൊ സെപ്റ്റംബർ പിന്നെ ഒരു 1.5 മാസം കൂടെ നമുക്ക് സമയമുള്ളൂ. ഓഗസ്റ്റ് മാസത്തിൽ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ആലോചിച്ചപ്പോഴ് വന്നിരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം അവരുടെ അഭിപ്രായം പറയണമെന്ന് പറഞ്ഞു, എല്ലാവരും തുറന്നു പറയാൻ പറഞ്ഞു. അവന് ഓരോരുത്തരും അവരുടെ അഭിപ്രായം പറഞ്ഞു, ചെല്ലു പറഞ്ഞു സർ ഇത് ക്യാൻസൽ ചെയ്താണ് നല്ലത്, ഇത് മുന്നോട്ട് പോയി നമ്മൾ നാണങ്ങളും വേണ്ട എന്ന് പറഞ്ഞു. എന്റെ ഊഴം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും ക്യാൻസൽ ചെയ്തതെന്ന് പറഞ്ഞു, ഇത് നടത്തൽ തന്നെ വേണമെന്ന് പറഞ്ഞു. അത് മാത്രമേ നടത്താൻ സാധിക്കൂ എന്ന് ഞാൻ വളരെ ആത്മവിശ്വാസത്തോട് പറഞ്ഞു. അപ്പൊ എനിക്ക് PM ചോദിച്ചു, വേർ യു ഗെറ്റ് സോ മച്ച് കോൺഫിഡൻസ് എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ പറഞ്ഞു ഐ ഗെറ്റ് ദ കോൺഫിഡൻസ് ഫ്രം എബവ്, എനിക്ക് മുകളിൽ നിന്നും എനിക്ക് ആത്മവിശ്വാസം വേണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ചോദിച്ചത് അതെങ്ങനെ പ്രായോഗിക തലത്തിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ പ്രായോഗിക തലത്തിൽ ഞങ്ങൾ കുറെ കാര്യങ്ങൾ ചെയ്തു. അവസാനം ഞങ്ങൾക്ക് പറഞ്ഞു ഈ ഗെയിംസ് കഴിഞ്ഞപ്പോഴ് കാബിനറ്റ് സെക്രട്ടറിയോട് പറ്റുന്ന അറിയാമോ, ജിച്ചി ഇറ്റ് വാസ് റിയലി എ മിറക്കിൾ, ഇത് നടക്കില്ല എന്ന് വിചാരിച്ചു, ഇത് നടന്നു, ഇത് റിയൽ മിറക്കിൾ ആണെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നു ഇത് മിറക്കിൾ ഇങ്ങനെ സാധിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ, ദൈവത്തിന്റെ കൈ എന്നോടൊപ്പം ഉണ്ടായിരുന്നു, ആ വിശ്വാസമാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോയത്, അത് എന്റെ പേഴ്സണൽ ഇവാഞ്ചലിസമാണെന്ന് ഞാൻ ആത്മാർത്ഥതയോടെ അഭിമാനപൂർവ്വം ഞാൻ പറയും. ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഒരു ഇവാഞ്ചലിസ്റ്റായി മാറാൻ സാധിക്കും. എങ്ങനെ? നമ്മുടെ നിത്യജീവിതത്തിൽ നാം നമ്മുടെ പ്രവർത്തനങ്ങൾ ഇതേപോലെ നാം വിശ്വസിക്കുന്ന പ്രമാണങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തി ചിട്ടപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ദുർമാർഗങ്ങളിൽ പെടാതെ തെറ്റായ കൂട്ടുകെട്ടിൽ പെടാതെ നാം പോകുമ്പോൾ നമുക്ക് തീർച്ചയായും മാറ്റമുണ്ടാക്കാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, എൻ്റെ വ്യക്തിപരമായ ഒരു അപേക്ഷയാണ് ഈ പ്രസ്ഥാനം ഉന്നം വയ്ക്കുന്ന ആരാധന, പഠനം, സേവനം, ഈ 3 മുദ്രാവാക്യങ്ങളും നിങ്ങൾ പൂർണ്ണമായും പിന്തുടരണം. അങ്ങനെ പിന്തുടർന്നാൽ മറ്റേതൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തം ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കും, അങ്ങനെ നാടിനും നാട്ടാർക്കും കൊള്ളാവുന്ന മനുഷ്യരായി മാറാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനെ ദൈവം നമ്മളായിട്ട് നിങ്ങൾക്ക് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ചോദിക്കുന്നു.